ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു ഡോണട്ട് റെസിപ്പി നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള അര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനിയിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 40 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണിത് കുഴച്ച് എടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് എടുക്കാം. ഇനി ഈ മാവ് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് പാത്രത്തിനകത്തായിട്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി മാവ് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് പൊങ്ങാനായിട്ട് 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. അല്പം പൊടി വിതറിക്കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഒരു കത്തി വെച്ച് ഈക്വലായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ക്രാക്കൊന്നും വീഴാതെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഒരു അടപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ചെറിയ നനവുള്ള ഒരു തുണി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി മൂടി വെക്കാം. ഈ ഒരു സമയത്ത് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു അളവിൽ നിന്നും 6 ഡോണട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡോണട്ട് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം പഞ്ചസാര പൊടിച്ച് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം.
ഞാൻ ഒരെണ്ണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് സ്പ്രിംഗിൾസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈസിയും സോഫ്റ്റുമായിട്ടുള്ള ഡോണട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തു തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.